സ്വർണ്ണ വിലയെക്കുറിച്ച് വളരെയധികം ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇന്ത്യ റിയൽ പറയാൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കേൾക്കുക. 1750 കീ റെസിസ്റ്റൻസ് ലെവൽ ഗോൾഡ് ബ്രേക്ക് ചെയ്തു എന്നല്ല, 1776 ആ ഒരു റേഞ്ചിലേക്ക് ഗോൾഡ് ആഗോള വിപണിയിൽ ഉയരുക കൂടി ചെയ്തു. ഈ 1750 എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്ത ഗോൾഡ് 1776 1777 എത്രയാണ് കറക്റ്റായിട്ട് ഓർമ്മയില്ല, എന്തായാലും ഒരു പോയിൻറ്റിനെ മാറ്റേ ഉള്ളൂ, 1776 എന്ന് ഊഹിക്കാം. എനിവേ 1777 അല്ലെങ്കിൽ എനിവേ, ഇവിടെ നിന്ന് ഗോൾഡ് ടേക്ക് ഓഫ് ചെയ്യുന്നത് കാണാൻ അടുത്ത ആഴ്ച ജീവനുള്ളവർക്ക് അവസരമുണ്ടാകും എന്നാണ് ഇന്ത്യ റിയൽ വിശ്വസിക്കുന്നത്. 1750 നിന്നും ക്രോസ് ചെയ്ത് 1770 എത്തിയ ഗോൾഡ് ഇവിടെ നിന്നും മൂവ് ചെയ്യും എന്ന് തന്നെയാണ് ഇന്ത്യ റിയൽ വിശ്വസിക്കുന്നത്. വരാൻ പോകുന്ന കാര്യം സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ. മറ്റൊരു ഞെട്ടിക്കുന്ന ഒരു സത്യം ഉണ്ട്, ഗോൾഡിൻ്റെ സ്പോട്ട് പ്രൈസ് ഉണ്ടല്ലോ ഇപ്പോഴത്തെ, ഈ ഒരു പ്രൈസ് അല്ല ശരിക്ക് ഗോൾഡിൻ്റെ മൂല്യം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. ശരിക്ക് കേരളത്തിൽ ഒരു 45,000 ഒരു പവന് വരുന്ന ഒരു ലെവലിലാണ് യഥാർത്ഥത്തിലുള്ളത് എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്. ആഗോള വിപണിയിൽ ഒരു $2,100 അതാണ് പലരും വിശ്വസിക്കുന്നത്. ഇത് മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആണെന്ന് കൂടി അവരെല്ലാവരും പറയുന്നു. ബിറ്റ്കോയിൻ ഇപ്പോൾ $65,000 ഉണ്ട് ഒരു ബിറ്റ്കോയിൻ എന്ന്, ശരി തന്നെ. അതുപോലെ തന്നെ മെയിൻ സ്ട്രീം ഫൈനാൻസുകളിലൊക്കെ ഉപയോഗിക്കാനുള്ള അനുവാദവും കൊടുത്തിട്ടുണ്ട്. എങ്കിൽ കൂടിയും ബിറ്റ്കോയിനൊക്കെ ഏത് സമയവും തകരും. ETF കണക്കാണ്, ഗോൾഡ് ETFനെ കുറിച്ച് തന്നെ പറയുന്നത്, അതും തകരും. അതുകൊണ്ട് ഇന്ത്യ റിയലിന് പറയാനുള്ളത്, സ്വർണ്ണ വില ഇനി കുതിച്ചു ഉയരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റൊക്കെ അറിയാമല്ലോ കേരളത്തിലൊക്കെ ഉള്ളത്, 17.04%. കേരളത്തിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 13,835. 27 പേര് മരിക്കുകയും ചെയ്തു കോവിഡ് കാരണം. കോഴിക്കോട് ഞായറാഴ്ചകളിൽ നിയന്ത്രണം, ഇതൊക്കെ നാം പണ്ട് കേട്ടതിനേക്കാളും രൂക്ഷമായ രീതിയിലാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് കണക്കുകളൊക്കെ പറഞ്ഞത്. അതിനർത്ഥം സ്വർണ്ണ വില 42,000 എന്ന് പറയുന്ന ആ പോയിൻറ്റുകളിലേക്കൊക്കെ മെല്ലെ നീങ്ങിക്കൊടുക്കുകയാണ്. അത് ഓർത്തു വെക്കുക. ഇനി ഇന്ത്യ റിയലിന് പറയാനുള്ളത്, വളരെയധികം ജാഗ്രത പാലിക്കണം. ഈ സ്വർണം ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞിട്ട് തായോട്ട് പതിക്കും. ആ ഒരു പോയിൻ്റ് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഓരോ ഇന്ത്യ റിയൽ സബ്സ്ക്രൈബേഴ്സിൻ്റെയും ഒരു ലക്ഷ്യം, അതായിരിക്കണം അവരുടെ ലക്ഷ്യം. കാരണം ഒരു പോയിൻ്റിലെത്തിക്കഴിഞ്ഞാൽ ഗോൾഡ് താഴേക്ക് വരും. ബുദ്ധിപരമായി നീങ്ങിക്കഴിഞ്ഞാൽ, കാരണം വലിയ മാറ്റമാണ് ഉണ്ടാകുക. അപ്പോൾ അത്രയും വലിയ ഒരു സംഖ്യ, അത് 40 42 45 39 എപ്പോഴാണോ ഈ കോവിഡ് സബ്സൈഡ് ചെയ്യുന്നത്, എപ്പോഴാണ് ഇത് ചെറുതായി പോകുന്നത്, അവിടെ നിന്ന് ഗോൾഡ് താഴോട്ട് വരും. ആ ഒരു പൊസിഷനിൽ വെച്ചിട്ട് വേണം വിൽക്കാനും. വാങ്ങാനുള്ളതാണെങ്കിൽ 32,000 അല്ലെങ്കിൽ 33,000 ആ ഒരു റേഞ്ച് വരുമ്പോഴാണ് വാങ്ങേണ്ടതും. ചിലപ്പോൾ 33 എത്തിയെന്നൊക്കെ വരില്ല, ചിലപ്പോൾ 34 തന്നെ വീണ്ടും റീബോണ്ട് ചെയ്യുന്ന അവസ്ഥയൊക്കെ വരും. അത് അങ്ങനെ വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ലാഭമുണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് എടുക്കുമ്പോൾ പണിക്കൂലിയും ഉണ്ടാവാൻ പാടില്ല, അതൊരു തങ്കവുമായിരിക്കണം. അല്ലാതെ പണിക്കൂലി കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കതിൽ ഒരു ലാഭവും ഉണ്ടാവില്ല. അല്ലെങ്കിൽ പിന്നെ വിൽക്കാതെ നിൽക്കണം. വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും കാര്യമാണ് ഇന്ത്യ റിയൽ പറയുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് വിൽറ്റ് അർജൻറ്റ് വിൽക്കേണ്ട ആവശ്യമുള്ളവർ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും എന്ന് തന്നെയാണ് ഇന്ത്യ റിയലിൻ്റെ അഭിപ്രായം. അത് തന്നെയായിരിക്കും നടക്കാൻ പോകുന്നത്. വാങ്ങുന്നവർക്കുള്ള അവസരം ഇന്ത്യ റിയൽ ഒരുപാട് മുമ്പ് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ വാങ്ങാത്തവർക്ക് ഇപ്പോൾ ഡിസ്ലേക്ക് അടിക്കുക മാത്രമേ വഴിയുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യുക, ലേക്ക് അടിച്ചിട്ട് ഇനി കുറയുമ്പോൾ വാങ്ങുക, അവർക്ക് അവസരം കിട്ടും. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അനാവശ്യമായി ഡിസ്ലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ചെയ്യുന്ന വീഡിയോ എല്ലാവരിലേക്കും എത്തുകയില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.